ഞാനേ കക്കാടം പോയിലെ ഒരു ഫാമിലാണ്. ഒരുപാട് ഫ്രൂട്ട്സുകൾ സുലഭമായി ഉണ്ടാവുന്നുണ്ട് ഈ തണുത്ത പ്രദേശത്ത്. മലപ്പുറം ജില്ലയിൽപ്പെട്ട കക്കാടം പോയിലെ, ഇതൊക്കെ മലപ്പുറം ജില്ലയിൽപ്പെട്ടാണ്. ഇതേ ഒരു ചെറുനാരങ്ങയാണിത്, നല്ല പുളിയുള്ള ചെറുനാരങ്ങയാണ്. പക്ഷേ എനിക്കിത് മധുര. എൻ്റെ മുഖം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പുളിയുള്ള നാരങ്ങ കഴിക്കുമ്പോൾ അടിപൊളി ഒരു മധുര നാരങ്ങ കഴിക്കുന്ന ഫീലിംഗാണ് എനിക്ക്. കാരണം എൻ്റെ വായ്ക്കുള്ളിൽ ആ മാജിക് ഫ്രൂട്ട് കയറി. ഒരു അത്ഭുതം കേട്ടോ. അമ്മ ഒരൊറ്റ കായ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി കൂടുതൽ കിട്ടുമ്പോൾ അതിനെക്കുറിച്ചുള്ള അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ വിശദീകരണം തരാം. ഇപ്പോൾ ഒരു രക്ഷയില്ല. ഓറഞ്ചും അല്ല ചെറുനാരങ്ങയും അല്ല, അതിൻ്റെ ടേസ്റ്റിക്ക് പറയാൻ വയ്യ. നല്ല പുളിയിൽ ഒരുപാട് പഞ്ചസാര ചേർക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതന്നെ. ഇത് ചൈനയുടെ പേര, ഓ കളർ പേര അല്ലേ. ഇതിൻ്റെ ഉള്ളു ഇങ്ങനെ തന്നെ ഇതാണ് ചൈന പേര. അങ്ങനെ നമ്മൾ ചൈനക്കാരെ തോട്ടത്തിലെത്തി. ഇതാണ് ഡ്രാഗൺ തോട്ടം. പണ്ടത്തൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഡ്രാഗൺ എന്നൊക്കെ പറയുമ്പോൾ. നല്ല മധുരമുള്ള നമുക്ക് കഴിക്കണം. എന്താ ഇപ്പം അതിൻ്റെ സീസൺ അല്ല അത്രേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്താ ഈ ഓരോ ഇലയിലും ഇതുപോലെ അറ്റത്ത് ഇങ്ങനെ കാഴ്ചക്കും. ഇപ്പം എല്ലാം അറുത്ത് കഴിഞ്ഞു. ഓരോ ജോയിൻറ്റിലും ഓരോ ഇലയിലും അറ്റത്തല്ലേ, തന്നെ അറ്റത്താണ്. ജോയിൻറ്റിലൊക്കെ ഉണ്ടാവുമോ? ഇതിലൊക്കെ അറ്റത്താ. ആ അല്ല അറ്റത്ത് മാത്രമല്ലേ. കയറി കയറി വേണ്ട. ഡ്രാഗൺ അവിടെ നല്ലൊരു ഡ്രാഗൺ. ഇത് ആയിട്ട് നല്ല പൈപ്പ് കഴിക്കണില്ലേ. ഇത് റെഡിയാ എടുക്കട്ടെ. എങ്ങനെ തിരിക്കലാ? തിരിച്ചാൽ മതി. ആ തിരിഞ്ഞു വരണ്ട്. അയ്യോ അങ്ങനെ തിരിച്ചാൽ മതി. അപ്പോൾ ഇത് കട്ട് ചെയ്ത് തിരിഞ്ഞ് നോക്കണം. മാഷാ. അപ്പോൾ തോട്ടത്തിൽ നിന്ന് തന്നെ ഡ്രാഗണ് പറിച്ച് തിന്നാ. ഇത് നിങ്ങൾക്ക് സത്യത്തിൽ നല്ലൊരു ടൂറിസം പരിപാടിയാക്കുക. ഇവിടെ വന്നിട്ട് അറുത്ത് കഴിക്കുക, അതിനവിടെ വരിക, അവരെന്നെ പോയിട്ട് അറക്കുക. കാരണം വിദേശത്തൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, മുന്തിരി തോട്ടത്തിൽ പോയി മുന്തിരി പറിച്ച് തിന്നുക, മാങ്ങാത്തോട്ടത്തിലും ആപ്പിൾ തോട്ടത്തിലും അവിടെ നിന്ന് പറിച്ച് തിന്നുക. അതിനൊരു റേറ്റ് ഇടുക, അൺലിമിറ്റഡ്. അത്ര വഴി അറുത്ത് തിന്നും, ഒരു മനുഷ്യൻ എത്ര തിന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്മുടെ കക്കാടം പോയില്ലേ, ഇൻഷാല്ല ലോക്ക്ഡൗണൊക്കെ കഴിയട്ടെ, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം. ആർക്കും വന്ന് അറുത്ത് തിന്നുക. ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്, ആവശ്യമുള്ളതൊക്കെ അറുത്ത് കഴിക്കുന്നത്. എങ്ങനെ പെർ കിലോക്ക് നിങ്ങൾ എത്രക്കത് ഹോൾസെയിൽ കൊടുക്കണത്? കടക്ക് കടയൊക്കെ കടയിലുള്ള കച്ചവടം നമുക്കില്ല. ഇല്ല നമ്മൾ ഇവിടെ കസ്റ്റമർ സ്ഥിരം വരുന്നവരുണ്ട് അറുത്ത് കൊടുക്കുക. അവിടെ എത്ര കൊടുക്കണേ? ഇവിടെ 200 ഇപ്പൊ കിലോ. ഇപ്പൊ 200 കിലോന്. ആ കാരണം കടക്കാർ അത്ര തരില്ലല്ലോ. തരില്ല. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ആളുകൾ വരിക, അവർക്ക് കൊടുക്കുക. അപ്പൊ ഫ്രഷ് പറിച്ച് ആണ് കൊടുക്കുക. അപ്പൊ അതിനൊരു വാല്യൂ വേറെ തന്നെയാണ്, ഒരു ഫീലിംഗ് വേറെ. അതെ അതെ, ഓർഗാനിക് ഫാം ആണ്, ഇതില് കെമിക്കൽ ഒന്നുമില്ലല്ലോ. മാഷാ. ഇതുപോലെ നമ്മുടെ റംബുട്ടാനും നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ വരിക, അറക്കുക, കഴിക്കുക, തിന്നുക. എങ്ങനെ ഉണ്ടാവും? അടുത്തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അഡ്രസ്സൊക്കെ പറഞ്ഞുതരാം. ഇത് കായ്ക്കണ നേരത്ത് നിങ്ങളൊക്കെ വന്നോളി, തിന്നോളി, കൊണ്ടുപോയിക്കോളി. ആ സമയത്ത് വിളിക്കുക, പറയാം. നാടൻ കൃഷിയിടത്തിൽ നിന്നെടുത്ത് കട്ട് ചെയ്ത് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് വേറെ തന്നെയല്ലേ. പിന്നെ അതെന്താണ് അടുത്തത്? എന്തെന്താ പപ്പായ അല്ലേ. ആ നിലത്ത് വീണ് കിടക്കണം പപ്പായ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ കളർ? നല്ല മധുരം കേട്ടോ. അല്ലെങ്കിലും ഫാമിൽ വന്നിട്ട് ഫാമിൽ നിന്നിട്ട് പറിച്ചിട്ട് തിന്നുമ്പോഴുള്ള ഒരു ഫീലിംഗ് വരെ. നമ്മൾ എത്ര പീടിയെന്ന് മേടിച്ചാൽ ഈ ഒരു ഫീലിംഗ് കിട്ടില്ല. പപ്പായ പാഷൻ ഫ്രൂട്ട് നന്നായി കായ്ച്ചിട്ടുണ്ട്, നിറയെ ഉണ്ട്. ആ വീട് ഒരേ പന്തലിട്ട് അത്രയും കായ്ച്ചു നിൽക്കുന്നുണ്ട് ഇപ്പം ഈ സമയത്ത്. പിന്നെ ഇതൊക്കെ കായ്ച്ചു നിൽക്കുന്ന കുപ്പികൾ, ഇത് കായ്ച്ചതല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു കുള്ളൻ കറുമത്തി, അത് നോക്കാം. പപ്പായ അതൊരു നല്ല കാഴ്ചയാണ്. ഏറ്റവും ചെറുതാ ഇത്, മറ്റേ സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട്, സ്റ്റാർ ഫ്രൂട്ട്സ്. ഈ
പപ്പായ സൂപ്പറായത്. ഇതൊക്കെ നോക്കി ഞങ്ങൾ, എന്താ ഒരു കുഞ്ഞു മരം, ഒരു ചെറിയൊരു മരം അതിലുണ്ടാക്കി ഞാൻ കണ്ടു. മാഷാല്ലാ, ഇത് രണ്ടെണ്ണം പഴുത്തിട്ടുണ്ട്, അതിൽ നിന്ന് പഴുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാരം കൊണ്ടാണ് ആ ചെരിഞ്ഞു പോയത്. മാഷാല്ലാ, ഒരാളും കൂടി ഇപ്പുറത്തുണ്ട്. എന്താ ഇതൊരു ഉണ്ട ടൈപ്പ്, അതൊരു നീളം ടൈപ്പ്. മാഷാല്ലാ, ഇതിന് കുറച്ച് വലുപ്പമുണ്ട്. ഇങ്ങനെ വേണം പപ്പായ. എന്നാൽ പിന്നെ ഇത് അറുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മറ്റത് നമ്മളൊരു പപ്പായ ഉണ്ടാക്കിയാൽ, ഇതെന്താ ഇലയില്ലാത്ത പപ്പായ? ഇതിങ്ങനെ ഒരു വർഗ്ഗമാണ്. ചോദിക്കാം നമുക്കിത് എന്ത് വർഗ്ഗമാണ്. ഇതൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്. മാഷാല്ലാ, വീണ്ടും അതാ ഭാരം കൊണ്ട് ചരിഞ്ഞ് വീണ് കേട് വന്ന് ചിലതല്ലേ. ഇപ്പം മഴയുടെ സീസണാണല്ലോ, ഇത്ര ചെറുതാണല്ലേ. ആ റെഡ് ലേഡി കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ പേരാണ് റെഡ് ലേഡി. ഇത് ചൈനയിൽ തായ്ലൻഡിലൊക്കെ ധാരാളം കണ്ടുവരുന്നുണ്ട്, നല്ല വലിപ്പമുണ്ടാവും. ഓക്കെ ഓക്കെ, ഇതിൻ്റെ കറ എടുത്തിട്ട് എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കറിയില്ല, കറ നല്ല നല്ലതാ. മിൽക്ക് ഫ്രൂട്ട്, ഈ മരം അല്ലേ, അതിലുണ്ട സാധനം ഉണ്ടോ? അവിടെ ഉണ്ടോ മിൽക്ക് ഫ്രൂട്ട്? പാലിന് പകരം ഇതാണ് ഇട്ട് കൊടുത്താൽ മതിയാ? ആ ഒരു പച്ചക്കായ തൂങ്ങി നിൽക്കുന്നു, കായ വലിപ്പം പൊക്കും, ചുളി വലിപ്പം ഉണ്ടാവും. വേറെ പേരും കൂടി ശരി. മിൽക്ക് ഫ്രൂട്ട് ഒരു ഒരു അപൂർവം, ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. പാലിന് പകരം ചായലൊഴിക്കേ, ജ്യൂസാക്ക. ഇത് ആ മറ്റുള്ള ഫ്രൂട്ടിന്റെ കൂടെ ഇയാളിട്ട് ജ്യൂസ് അടിക്കുക. ഇത് മാത്രം, അപ്പൊ പാലിന്റെ ടേസ്റ്റ് കിട്ടും അടിപൊളി കളറ്. ആ ടേസ്റ്റ് അല്ല, ഇത് നാരങ്ങ, ചെറുനാരങ്ങ, സാധാ നാരങ്ങ. അത് ഓറഞ്ചോ? അവിടെ ഇതിന് ഉണ്ടല്ലോ, ഇതൊക്കെ അയച്ചിക്കണു. ഇതെന്താ ചെറുനാരങ്ങയാണ് ഓറഞ്ച്? അത് പ്രത്യേക ഒരു ഓറഞ്ച്, ഏ കൊടക ഓറഞ്ച്. ഓ ശരി. ആ ഇതൊക്കെ പിന്നെ വലിപ്പമുണ്ട് അല്ലേ, കൊടക ഓറഞ്ച്. ഇനി വലുതാവും അല്ലേ, ചെറുതാവല്ലേ. റംബുട്ടാൻ്റെ സമയം എപ്പോഴല്ലേ? ഒരു മാസം കൂടി. മാഷാല്ലാ, റംബുട്ടാനക്കായി വരുന്നുണ്ട്. ഒറ്റ മാസം കൊണ്ട് ഇവൻ പാകാവും, വരാം നമുക്കൊരു മാസം കഴിഞ്ഞിട്ട്. അബി പറഞ്ഞാല് അതാണിത്. ഇത് നമ്മളെ വീട്ടിലുണ്ട്, ആർ പറയല്ല. അബി പറ വേറെ സാധനം അല്ലേ, ഇത് പഴുത്തിട്ടുണ്ടല്ല, ആർക്കട്ടെ ആണോ? ഇത് എങ്ങനെ വെറുതെ ഇന്നാ ഇങ്ങനെ ഒരു നല്ല പഴുത്തിട്ട്? അബ്യു അത് നല്ല ഉണ്ട്, നീങ്ങുന്നുണ്ട്. ഓക്കെ അബ്യു അല്ലേ. ഓരോരുത്തരം ഇതൊക്കെ എവിടെ നിന്ന് ഈ തെയ്യൊക്കെ വരുന്നത്? വിദേശത്തുനിന്ന് വരുന്നതാ? ഇതെന്താ അടക്കാപ്പാട ഇങ്ങനെ ഉണ്ടായിക്കണ്? മുന്തിരിപ്പേര തുരു തുരേ അല്ലേ. എന്താ ഇത് മാഷാല്ലാ, കൊല കൊലായിട്ട്. അത് രസമുള്ള കാഴ്ചകൾ അതൊക്കെ. ഇങ്ങനൊക്കെ ഒരു പേരൊക്കെ സാധാരണ ഇങ്ങനെ അല്ല ഉണ്ടാവാറ്. ആ മാഷാല്ലാ, എന്താ കാര്യം അല്ലേ. ആ കമ്പങ്ങ് തൂങ്ങിപ്പോയിന് കേട്ടോ. ഭാരം ഇത് എപ്പോഴാവത്? ഇതേ വലിപ്പം ഒക്കെ കളറ് മാറിയൊക്കെ പറഞ്ഞു ഇത്രയൊക്കെ തന്നെ ആവുള്ളു. മുന്തിരിപ്പേര, എന്നാ ഒരു കളറ് മാറിയ മുന്തിരിപ്പേര ഒന്ന് എടുക്കട്ടെ. ആ ശരിയല്ലേ, ഇത്രയൊക്കെ തന്നെ വലിപ്പമുള്ളു. ആ നേരെ പഴുപ്പുണ്ട്. അത് ശരി, മുന്തിരിനേക്കാളും ഉണ്ട് അല്ലേ. കുറച്ചുകൂടെ പഴുത്തതുണ്ടാ. അയ്യോ മതി മതി, ഇതൊരു സാമ്പിള് മാത്രം. എത്ര മതി, എത്ര മതി. ചാമ്പക്കയാണ്, ആയിട്ടില്ല. ഇപ്പൊ ഈ സമയം ആവില്ല അല്ലേ, ഹൈബ്രിഡ് ചാമ്പക്ക. സീസൺ കഴിഞ്ഞു. ഓക്കെ, പിസ്തമരം ഞാൻ കണ്ടിട്ടില്ല. പിസ്തയുടെ മരമാണ് ഇത്. എങ്ങനെ മുകളിലെ കായ ഉണ്ടാവുക? ഏലക്കായി പോലെയാ? ആണോ, അങ്ങനെ ഉണ്ടാവും അല്ലേ. മേലെ തന്നെ. ശരി, എന്ത് പിന്നെ പപ്പായ ഒടിഞ്ഞു തൂങ്ങിയാണ്. ഇത് എന്ത് പേരെന്താ അതിന്റെ? റെഡ് ലേഡിന്റെ. ആ ശരി, തെയ്യ് കൊണ്ടെന്നാണ് അച്ചാ ചെറു. എന്താ ഒരു ഫ്രൂട്ടാണോ? ചിത്രം ഉണ്ടല്ലോ അല്ലേ. അയ്യോ
അച്ചാച്ചോറ്. ഇന്തോനേഷ്യ. ഇതെന്താ സാധനത്തിന്റെ പേര്? ബർമീസ് കേപ്പ്. ബർമീസ് കേപ്പ് കഴിച്ചിട്ടില്ല. കഴിഞ്ഞു. ഈ ഫ്രൂട്ട് തന്നെ ഉണ്ടാവും. അതെങ്ങനെ അതിന്റെ ഷേപ്പ് കാണാം? ആ സമയത്ത് തന്നെ വരണല്ലേ. ബർമീസ് കേപ്പ് കണ്ടാലും അറിയുള്ളൂ. ഒരു വർഷം നമ്മൾ വിദേശത്ത് കണ്ടിട്ടുണ്ടാവും. എന്തിന്റെ ലോകണ്ടൊക്കെ മാറി? ചെറിയ മഞ്ഞക്കായ ലോകൺ. ആ ലോകണല്ലേ. ഒരു ഇത്ര വലുപ്പം, കുറഞ്ഞ വലുപ്പം ഉണ്ടാവുള്ളൂ. പ്ലംസ് വർഗത്തിൽപ്പെട്ട പുളി മധുരം കൂടിയാണ്. ആ ശരി, ആവട്ടെ, അത് ഉണ്ടാവുമ്പോ വരാം. ഏതായാലും രണ്ട് സ്റ്റാർ ഞാൻ എടുക്കട്ടെ. ഇത് ജ്യൂസ് അടിക്കാൻ പറ്റില്ലേ? ഏ സ്വീറ്റ് പുളിയില്ല. ആ നല്ല സ്വീറ്റ്. അത് മലേഷ്യയിലൊക്കെ വളരെ സുലഭമാണത്. വലിയ അവരുടെ പ്രധാന ഫുഡാണിത്. അങ്ങനെ ബറാവ, ബറാവ ഫ്രൂട്ടാണ് ഇപ്പൊ ഇത്. ഇതാ കുഞ്ഞു കുഞ്ഞു മഞ്ഞക്കുരുകൾ ഇതാ കാണുന്നുണ്ട്. അവിടെ 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 ബറാവ ഉണ്ടോ? ഇനി ബറാവ കണ്ടില്ല പറയണ്ട. ബറാവ പഠിച്ചോനെ. ഇതൊക്കെ ഏത് ലോകത്തുനിന്ന് വരുന്നതാണ്? നമ്മളിവിടെ പോയിട്ടിത് ഇങ്ങനെ കാണുന്നില്ലല്ലോ. ഇത് നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കാഴ്ച നിൽക്കണ. വിദേശത്ത് പോലും അപൂർവ അപൂർവങ്ങളായ ഫ്രൂട്ട്സുകൾ ഇവിടെ സുലഭമായി ഈ മണ്ടിൽ വിളയുന്നു. മാഷാ അല്ലാ. ബറാവ. നെക്സ്റ്റ് മീനുകൾ അല്ലേ? അല്ല, എന്തെല്ലാം മീനുണ്ട്. ഇപ്പം എങ്ങനെ ജീവനോടെ പിടിച്ചു കൊടുക്കുക അവിടുന്ന്? തിന്നാൻ തന്നെ. ഏ റോഹു കുറച്ച് വലിപ്പുണ്ട് അല്ലേ? അതാ ആൾക്കാർ. ഇവർക്ക് എന്താ തിന്നാൻ കൊടുക്കല്? ഓരോ തീറ്റ തന്നെ. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന സാധനമൊക്കെ അല്ലേ? അപ്പൊ അവിടുന്ന് നേരെ ഉരുവെള്ളം അങ്ങനെ ചാടുന്നുണ്ട്. അത് നാച്ചുറൽ അല്ലേ? അതുകൊണ്ട് മെയിൻ്റനൻസ് ഒന്നുമില്ല. പാഷൻ ഫ്രൂട്ട് അവിടെ നന്നായിട്ടുണ്ടല്ലോ. അപ്പുറത്ത് ഇവിടെ തന്നെ അല്ലത്? ആ തൊടിയിൽ എന്താ അവിടെ എന്താ ഉള്ളത്? അതിലങ്ങനെ പോവാ. അതിലെന്താണ് സാധനം? എന്താണ് നഴ്സറിയായിട്ട് കാണാല്ലേ? ഒന്നാണ്ട് പോയി നോക്കാം. അങ്ങനെ സ്നേക്ക് ഫ്രൂട്ട് ആണ്. ഇപ്പൊ എന്റെ വീട്ടിലുണ്ടായിരുന്നു, കായ്ച്ചില്ല. ഏതാ കായ്ച്ചത് വെച്ചിണ്ട്? ഇത് കൊലക്കേടാന്നില്ലത്? അത് കറക്റ്റാ. പീനട്ട് ബട്ടർ. ആഹാ, ഇതാ ഒരു ഒരു ചെറിയൊരു കായ് ഞാൻ അവിടെ കണ്ടു. പീനട്ട് ബട്ടർ ആണ് ഇത്. ഇതായിരിക്കണേ. ആ ഇതാ 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 ഇത് പീനട്ട് ബട്ടർ. മാഷാ പീനട്ട് ബട്ടർ. ഇതാണ് പീനട്ട് ബട്ടർ. ഇതൊന്നും കോമൺ ആയിട്ട് ഇപ്പൊ മാർക്കറ്റ് കാണുന്നില്ലല്ലോ. വിദേശ മാർക്കറ്റ് തന്നെ കാണുന്നില്ലല്ലോ. അപൂർവം അപൂർവം ഫ്രൂട്ട്സുകൾ. മാഷാ പീനട്ട് ബട്ടർ. ഇത് ലിച്ചി. ഓക്കെ, ലിച്ചി കായ്ച്ചിട്ടില്ല. ലിച്ചിപ്പായിട്ടില്ല. ഇത് വേറൊരു പ്രത്യേക തരത്തിലൊരു മാങ്ങയാണ്. അപൂർവ മാങ്ങ, പക്ഷേ കായ്ച്ചിട്ടില്ല. എന്തോ പേരുണ്ട്, നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു പഠിക്കാം. ഇതാണ് മിറാക്കൾ ഫ്രൂട്ട്. കായ എടുത്തിട്ട് നമ്മൾ തൊള്ളയിലിട്ട് ലൂട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ തിന്നണ എല്ലാ പുളിയുള്ള സാധനങ്ങളും മധുരാവും. അത്ര തന്നെയുള്ള ഒരു ഉപകാരം ഉള്ളൂ. ഇത് ഇതിപ്പോ ഇത് മധുര ഉണ്ടപ്പതിന് ഇതായിട്ടില്ല. ഇതായിട്ടില്ല അല്ലേ. ആവട്ടെ ആവട്ടെ, മിറാക്കൾ ഫ്രൂട്ട് ആവട്ടെ. നോക്കി നോക്കാം. അതിനങ്ങനെ അപ്പോ എന്തെങ്കിലും കഴിച്ചിട്ട് നോക്കാം. മിറാക്കൾ ഫ്രൂട്ടാണിത്. അങ്ങനെ അത് കഴിച്ചിട്ട് നമുക്ക് മറ്റുള്ള എന്തെങ്കിലും മധുരമില്ലാത്ത ഫ്രൂട്ട് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ മധുരം ഉണ്ടാവും. ഗപ്പൽ അല്ലേ? ഗപ്പൽ. ഇത് പെർഫ്യൂമിന് ഉപയോഗിക്കണം. അതിന്റെ കായ് നല്ല മണം. കഴിച്ചു കഴിഞ്ഞാൽ വിയർപ്പ് വരെ സുഗന്ധത്തിന്റെ. ഓ ശരി. ഇതിലെന്ത്, അതിന്റെ കായയുടെ ഷേപ്പ് എങ്ങനെയാണ്? ആയിട്ടില്ല അല്ലേ. വേണ്ട, മുന്തിരിത്തോട്ടത്തേക്ക് പോയ ഓർമ്മ വരുന്നത് അല്ലേ. ഇട്ടാൻ പോലെ വേണ്ട. രസമുള്ള രസമുള്ള നല്ല വലുപ്പമുണ്ട്.
റൂട്ട് ഫാമിൻ്റെ സെൻറ്ററിലൂടെ ഒരു അരുവി, ഒരു കുഞ്ഞരുവി. ഇതിൽ വലിയ അനുഗ്രഹം എന്താണ്, അതിൻ്റെ മേലെ ഇതും താഴെ വെള്ളവും. ഇതൊക്കെ മാംഗോസിന്റെ തൈകളാണ് അല്ലെ? ഈ പ്ലാവ് എന്ത് പ്ലാവാണ്? പ്ലാവ് ആ പിന്നെ എത്ര ഹൈറ്റ് പോണതാ? തട്ടിയിലാണ് കായ്ച്ചു. പിന്നെ തായ്ലാന്റിലുള്ള മാവ്, എൻഎടി റംബൂട്ടാൻ, പിന്നെ ബഡ് വെട്ടറതാ. പ്ലാവ് ബഡ് ചെറുതുണ്ട്. പിന്നെ അച്ചാച്ചെറു ലോകന് റെഡ് ഇഞ്ചി കളറുണ്ടോ? വിത്തിട്ടതായിരുന്നു. ഇനി കളറുണ്ട്. ആ ഈ ഇഞ്ചിയുടെ പ്രത്യേകത എന്താ? ഇത് ഭയങ്കര, നമ്മള് വളരെ കുറഞ്ഞ ഇഞ്ചി മതി, ഭയങ്കര കാര. നല്ല ശരി. ഫ്രൂട്ട്സ് മാത്രല്ല, ഒത്തിരി ചെടികള്, കുരുമുളകിന്റെ വള്ളി മുതൽ ഇങ്ങനെ 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 ഒരുപാട് ഫാൻസി ചെടികളും ഒക്കെ ഉണ്ട്. ആ ഒരുപാട് ഇതൊക്കെ നമ്മൾ നാളെ വലിയൊരു വീഡിയോ ചെയ്തില്ലേ. ചെട്ടിക്കള് ഡ്രാഗൺ, അതാ ഡ്രാഗണ്ട തൈകൾ അല്ലേ. ഡ്രാഗണ്ട മോഡൽ അവർ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വരെ. തിപ്പല്ലി, തിപ്പല്ലി മരുന്ന്. ആ ഹാ ഹാ തിപ്പല്ലി എരിവുള്ളത് അല്ലേ. ആയുർവേദ വളരെ ഔഷധമാണല്ലേ. കുറ്റിമുളക് അവിടെ തന്നെ കായ്ക്കുക, ചെടിമൂട മുളക്, വള്ളിയൊന്നുമില്ല, നന്നായി കായ്ച്ചിട്ടുണ്ട്. പിന്നെ അത് പരിക്കാൻ ആളെ കൊണ്ടുവരണ്ട, കോണി വേണ്ട, ഏണി വേണ്ട. ആണ്ട് കുരുമുളക് ഉണ്ട് അറക്കുക. ഈ ഓരോ കളത്തിലും ആ കുരുമുളകാണ്.